വിനോദിനിക്ക് വീണ്ടും നോട്ടീസ് നൽകാൻ കസ്റ്റംസ്. ഐഫോൺ വിവാദത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനിക്ക് കസ്റ്റംസ് വീണ്ടും നോട്ടീസ് നൽകുമെന്ന റിപ്പോർട്ടുകൾ. ഇത്തവണ വീട്ടിൽ നേരിട്ടെത്തി കൈമാറുകയോ ആളില്ലെങ്കിൽ അത് ചുമരിൽ പതിക്കുകയോ ചെയ്യാനാണ് ആലോചിക്കുന്നതെന്ന് കസ്റ്റംസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. ഡോളർ കടത്ത്, സ്വർണക്കടത്ത് തുടങ്ങിയ വിവാദ കേസുമായി ബന്ധപ്പെട്ട മൊബൈൽ ഫോൺ ഉപയോഗിച്ചുവെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. ചോദ്യം ചെയ്യലിന് കഴിഞ്ഞ ബുധനാഴ്ച എത്താനായി ആവശ്യപ്പെട്ടുകൊണ്ട് വട്ടിയൂർക്കാവിലെ വീട്ടുവിലാസത്തിലേക്ക് തപാലിൽ അയച്ച നോട്ടീസ് ആളില്ല എന്ന കാരണത്താൽ മടങ്ങുകയായിരുന്നു. ഇമെയിലായും നോട്ടീസ് അയച്ചെങ്കിലും ലഭിച്ചില്ലെന്നായിരുന്നു വിനോദിനിയുടെ വാദം. ഈ സാഹചര്യത്തിലാണ് വീണ്ടും നോട്ടീസ് നൽകാൻ ഒരുങ്ങുന്നത്. ലൈഫ് മിഷന്റെ കരാർ ലഭിക്കുന്നതിനായി സ്വപ്ന സുരേഷിന്റെ നിർദ്ദേശപ്രകാരം 6 iPhone വാങ്ങി നൽകിയെന്ന് യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പൻ മൊഴി നൽകിയിരുന്നു. ഇതിൽ ഒരു ഫോണിൽ വിനോദിനി ബാലകൃഷ്ണന്റെ പേരിലെടുത്ത സിം കാർഡ് ഉപയോഗിച്ചതായി കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റംസിന് മുമ്പിൽ എത്തുന്നത് തിരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും. ഇതൊഴിവാക്കാനായാണ് മാറി നിൽക്കുന്നത്. ചോദ്യം ചെയ്യലിന് കഴിഞ്ഞ ബുധനാഴ്ച എത്താൻ ആവശ്യപ്പെട്ട വട്ടിയൂർക്കാവിലെ വീട്ടുവിലാസത്തിലേക്ക് രജിസ്റ്റേഡ് തപാലിൽ അയച്ച നോട്ടീസ് ആളില്ലെന്ന കാരണത്താൽ മടങ്ങുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് നോട്ടീസ് നേരിട്ട് കൈമാറുന്നത്. അതിനുശേഷവും ചോദ്യം ചെയ്യലിന് എത്തിയില്ല എങ്കിൽ കോടതിയെ തന്നെ സമീപിക്കും. ആവശ്യമെങ്കിൽ വിനോദിനിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യും. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഇന്ന് ചോദ്യം ചെയ്യലിന് എത്തില്ലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കുള്ളതിനാൽ എത്താൻ അസൗകര്യമുണ്ടെന്ന് സ്പീക്കർ കസ്റ്റംസിനെ അറിയിച്ചിട്ടുണ്ട്. അടുത്ത തീയതി സ്പീക്കറുടെ പ്രതികരണം അനുസരിച്ചാണ് തീരുമാനിക്കുക. ഭരണഘടനാ പദവി വഹിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ശ്രീരാമകൃഷ്ണനെ കരുതലോടെ മാത്രമേ കസ്റ്റംസ് കൈകാര്യം ചെയ്യൂ. എന്നാൽ നിയമസഭയുടെ കാലാവധി കഴിഞ്ഞാൽ സ്പീക്കർക്ക് ഈ പരിഗണന ലഭിക്കില്ല. ഏതായാലും തിരഞ്ഞെടുപ്പ് തീരും വരെ ശ്രീരാമകൃഷ്ണനും ചോദ്യം ചെയ്യലിന് എത്തില്ല എന്ന് കസ്റ്റംസ് തിരിച്ചറിയുകയാണ്. CPM സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനമനുസരിച്ചാണ് വിനോദിനിയും ശ്രീരാമകൃഷ്ണനും ചോദ്യം ചെയ്യൽ ഒഴിവാക്കി മാറി നിൽക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയുടെ നിർമ്മാണ കരാർ കിട്ടുന്നതിന് കോഴയായി യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പൻ നൽകിയ ഐഫോണുകളിൽ ഒന്ന് വിനോദിനി ഉപയോഗിച്ചതായി കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു. UAE കോൺസുൽ ജനറലിന് നൽകിയ ഐഫോൺ എങ്ങനെ വിനോദിനി ബാലകൃഷ്ണന്റെ കയ്യിൽ എത്തിയെന്നാണ് കസ്റ്റംസ് പരിശോധിക്കുന്നത്. ഇതിൽ വിശദീകരണം നൽകാനാണ് വിനോദിനിയോട് ഹാജരാകാൻ കസ്റ്റംസ് ആവശ്യപ്പെട്ടത്. സന്തോഷ് ഈപ്പനിൽ നിന്ന് താൻ ഫോൺ കൈപ്പറ്റിയിട്ടില്ലെന്നും സന്തോഷ് ഈപ്പനെ അറിയില്ലെന്നും വിനോദിനി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നു. ഫോൺ നൽകിയത് സ്വപ്ന സുരേഷിനാണെന്നും അത് ആർക്കൊക്കെ ലഭിച്ചെന്ന് അറിയില്ലെന്നും സന്തോഷ് ഈപ്പനും പ്രതികരിച്ചിരുന്നു. ഡോളർ കടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും പങ്കുണ്ടെന്ന സ്വപ്നയുടെ മൊഴി കോടതിയിൽ കൈമാറിയതിനു പിറകെയാണ് CPM നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി കസ്റ്റംസിന്റെ പുതിയ നീക്കം. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുടെ കരാർ ലഭിക്കാൻ യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പൻ കോഴിയായി UAE കോൺസൽ ജനറൽ ജമാൽ അൻസാബിക്ക് നൽകിയ ഐഫോൺ വിനോദിനി ബാലകൃഷ്ണൻ ഉപയോഗിച്ചതായാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. 1,13,900 രൂപ വില വരുന്ന ഐഫോണാണിത്. ലൈഫ് മിഷൻ പദ്ധതിക്ക് കോഴ നൽകാൻ 6 iPhone സന്തോഷ് ഈപ്പൻ വാങ്ങിയത്. ഇതിൽ M ശിവശങ്കർ ഉൾപ്പെടെ 5 iPhone ഉപയോഗിക്കുന്നവരെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. 6-ാമത്തെ ഐഫോണിന്റെ IMEI നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് വിനോദിനി ബാലകൃഷ്ണനിൽ എത്തിയത്. വിനോദിനിയുടെ നമ്പറിൽ നിന്ന് തിരുവനന്തപുരത്തെ വിസ സ്റ്റാമ്പിംഗ് കമ്പനി UAFX ഉടമയെ നിരന്തരം വിളിച്ചെന്നും കസ്റ്റംസിന് ബോധ്യമായിട്ടുണ്ട്. കാർപാലസ് ഉടമ കൂടിയായ ഇയാൾ ബിനീഷിന്റെ പാർട്ട്ണറാണ്. സ്വർണ്ണക്കടത്ത് വിവാദമായതോടെ ഈ ഫോൺ പിന്നീട് ഉപയോഗിക്കാതായെന്നും കസ്റ്റംസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ ഫോൺ ബിനീഷ് കോടിയേരിയാണ് ഉപയോഗിച്ചതെന്നാണ് സൂചന. വിനോദിനിയുടെ പേരിലെ സിം ഇട്ടായിരുന്നു വിളി. അതാണ് വിനോദിനി ചോദ്യം ചെയ്യാനുള്ള കാരണം. ഈ സത്യം പറഞ്ഞാൽ മകൻ ബിനീഷ് ഈ കേസിലും കുടുങ്ങുമെന്ന് ഉറപ്പാണ്. നിലവിൽ ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ കർണാടക ജയിലിലാണ് ബിനീഷ്. ഈ കേസിൽ ജാമ്യം കിട്ടും വരെ ഡോളർ കടത്തിൽ വിനോദിനി കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യൽ ഒഴിവാക്കും. അല്ലാത്ത പക്ഷം കസ്റ്റംസിനോട് സത്യം പറഞ്ഞാൽ അതും ബംഗളൂരു കേസിലും വിനയാകും. വിനോദിനിയുടെ മൊഴി ബംഗളൂരു കോടതിയിൽ ഹാജരാക്കി ബിനീഷിന് ജാമ്യം ലഭിക്കുന്നതും കേന്ദ്ര ഏജൻസികൾ തടയും. ഈ സാഹചര്യത്തിലാണ് കരുതലോടെയുള്ള വിനോദിനിയുടെ നീക്കം. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.